ഫുഡ് ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് കൊച്ചു കൂട്ടുകാർക്ക് ഏവർക്കും സ്വാഗതം. ഓണനാളുകൾ പൊതുവെ സിനിമയ്ക്ക് നല്ല കാലം എന്നാണല്ലോ പറയാറുള്ളത്. ഓണാശംസകൾ നേരുന്നു. റിലീസിൻ്റെ 5-ാം ദിനം ARM 50 കോടി ക്ലബിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ടോവിനോയുടെ കരിയറിൽ തന്നെ 50 കോടി ക്ലബിൽ കയറുന്ന 2-ാമത്തെ ചിത്രം കൂടിയാണല്ലോ ഇത്. നേരത്തെ 2018 എന്ന ചിത്രവും 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഈ ചിത്രം പിന്നീട് ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറുകയും ചെയ്തു. ടോവിനോയുടെ തല്ലുമാല പോലുള്ള ചിത്രങ്ങൾ 50 കോടിക്ക് അടുത്ത ക്ലബ് കളക്ട് ചെയ്തിട്ടുമുണ്ട്. അതേസമയം വമ്പൻ താരനിര തന്നെ അജയൻ്റെ 2-ാം മോഷണത്തിനുണ്ട്. തെലുങ്കിലെ പ്രമുഖ നടി കൃതി ഷെട്ടിയാണ് ചിത്രത്തിലെ നായിക. ഐശ്വര്യ, രാജേഷ്, സുരഭിലക്ഷ്മി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുമുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഗ്രോസ് കളക്ഷൻ 26.85 കോടിയാണ്. ചിത്രം 2D യിലും 3D യിലും റിലീസ് ചെയ്തിട്ടുണ്ട്. 30 കോടി ബഡ്ജറ്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിനായി വൻ പ്രതിഫലം തന്നെയാണ് താരങ്ങൾ വാങ്ങിയിരിക്കുന്നത്. നായക വേഷം അത് അവതരിപ്പിച്ച ടോവിനോ തോമസ് ആണ് കൂടുതൽ പ്രതിഫലം ലഭിച്ചത്. 5 കോടിക്കും 6-നും ഇടയിലാണ് താരത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ ഏവരും സിനിമകൾ കാണണം എന്ന് ലോക ബോക്സ് ഓഫീസ് വേട്ട തുടരുന്നത്. റിലീസ് ചെയ്ത 5 ദിവസത്തിനുള്ളിൽ 50 കോടി എന്ന സുവർണ നേട്ടവും ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു. കുടുംബ പ്രേക്ഷകരും കുട്ടികളും ഇതിനോടകം ചിത്രത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭിലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികന്മാരായി വേഷം ഇട്ടിരിക്കുന്നത്.